സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഈ ദിവസങ്ങളിൽ നാഥൻ ഫരിസേരെ നിയമജ്ഞരെയും ശാസിക്കുന്ന ഭാഗത്ത് അവരുടെ കഷ്ടം, ദുരിതം എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് വോട്ടിയു. ഇന്നലെ നാഥൻ അതിനെ അധികരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു, ദുഷ്ടനായ ഭൃത്യൻ പുറന്തള്ളപ്പെടുമ്പോൾ അവൻ വിലാപത്തിന്റെയും പല്ലുകടിയുടെയും ഭാഗതയുമാണ് അവകാശമാക്കാൻ പോകുന്നത്. അങ്ങനെ ഇതാ വിലാപങ്ങളും ദുരിതവും, ലെമൻസ് ആൻഡ് വോസ്. ജീവിതത്തിന്റെ ഇരട്ടത്താപ്പുകൾ ഇങ്ങനെ അനീതി നിറഞ്ഞതും ആധ്യാത്മികതയുടെ പൊയ്മുഖമണിഞ്ഞതുമായ ജീവിതഗതിയിലേക്ക് വഴിമാറുമ്പോൾ നാം ഒടുക്കം ഇങ്ങനെ വിലാപത്തിന്റെയും പല്ലുകടിയുടെയും കഷ്ടതയുടെയും തട്ടകത്ത് ചിതറിക്കിടക്കും. ഇന്ന് സങ്കീർത്തനം 97 ആനന്ദത്തിന്റെയും സ്തുതിയുടെയും ഉത്സവഘോഷം മുഴക്കുന്നുണ്ട്. അത് ഈ വിലാപത്തിന്റെയും ദുരിതത്തിന്റെയും വിരുദ്ധമായിട്ടാണ് ആന്റിതെറ്റിക്കൽ അവതരിപ്പിക്കപ്പെടുന്നത്. കാര്യങ്ങൾ ഇപ്പോൾ കണ്ണീരണിഞ്ഞതാണെങ്കിലും ക്രമേണ എന്ന് മാത്രമല്ല, ഉടനെ തന്നെ ദൈവാനന്ദം നമ്മെ പുണരുമെന്ന് യുഗാന്ത്യോന്മുഖമായൊരു ചിന്ത ഇവിടെ ഉണർത്തപ്പെടുന്നുണ്ട് എസ്കറ്റോളജിക്കൽ. അതുകൊണ്ട് തന്നെ നവീനമായ ഈ ജീവിത വ്യവസ്ഥയെ പുണരാനായി നമ്മുടെ ചുണ്ടിൽ ഒരു നവഗാനം ഉരുവം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു പ്രവാചക ശബ്ദത്തിൻ്റെ അതിതീവ്രമായ ഒരു ഭാവമായ അപ്പോക്കലിപ്റ്റിക് എന്ന വിവരണ ശൈലി. യുഗാന്ത്യോന്മുഖമാണത്, ലോകാവസാനത്തിൻ്റെ ഭാഷയിലാണത് സംസാരിക്കുന്നത്. സംഭവബഹുലമായ പ്രാപഞ്ചിക അടയാളങ്ങളെക്കുറിച്ചുകൊണ്ട് സാഹചര്യങ്ങൾ അത്ര മോശമാകുമ്പോൾ ഇനി ഈ നില തുടരാൻ നിർവാഹമില്ലെന്നും ദൈവം സത്വരമായി ഇടപെടാൻ പോകുന്നുവെന്നും നേരിട്ട് ഇടപെടും എന്നൊരു ചിന്തയാണ് അതിൻ്റെ ആധാരം. തിളച്ചുമറിയുന്നൊരു പ്രവാചക തീവ്രത തന്നെയാണത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ സങ്കീർത്തനം ദൈവാവിഷ്കാരത്തെ, തിയോഫനി, വളരെ സംഭവബഹുലമായി പ്രാപഞ്ചികമായ അടയാളങ്ങളോടെ അവതരിപ്പിക്കുന്നത്. ഇടിയും മിന്നലും ഭൂമി കുലുക്കങ്ങളും പർവ്വതങ്ങൾ ഉരുകിയൊലിക്കുകയാണ്. പ്രപഞ്ചമാകട്ടെ ദൈവമഹത്വം മുഴുവൻ വിളിച്ചോതുകയും ചെയ്യുന്നു. ദൈവം ഇത്ര തെളിമയോടെയും പൂർണ്ണതയോടെയും ശക്തിയോടെയും മനുഷ്യവഴിയിലേക്കും ഹൃദയത്തിലേക്കും ജീവിത വഴികളിലേക്കും ഇറങ്ങി വരുന്നു. ഇനി അങ്ങോട്ട് ദൈവത്തെ ഗൗനിക്കാതിരിക്കാൻ ആർക്കുമാകില്ല. ദൈവത്തെ മാനിക്കാതെ ഇരട്ടതാപ്പ് കാണിക്കാനും ഇടമില്ല. അത്ര വ്യക്തമായിരിക്കുന്നു ദൈവം. യഹോവേസ് അപ്പിയറൻസ് ഇൻ ഗ്ലോറി പുട്സ് ആൻ എൻഡ് ടു ഓൾ റിലീജിയസ് ട്രാഫിക്കിംഗ് എന്ന് ഒരു വിദ്വാൻ പറഞ്ഞതുപോലെ, ദൈവത്തിൻ്റെ ഈ മഹിത പ്രഭാവം എല്ലാ ആധ്യാത്മിക കച്ചവടങ്ങളെയും കാപട്യങ്ങളെയും നിരായുധമാക്കുന്നുവെന്ന്. സൗകര്യപൂർവ്വം വിഗ്രഹങ്ങളെ ചമച്ചുകൊണ്ട് സ്വന്തം പെരുമകളെ തന്നെ പ്രതിഷ്ഠിക്കുന്ന മനുഷ്യരെല്ലാം അങ്ങനെ പരാജിതരും അപമാനിതരുമാകും. ദൈവത്തെ കൂടാതെയുള്ള മാനുഷിക അധ്വാനങ്ങൾ വിഫലമാകുകയാണ്. മത്തായി 25 ഇന്ന് ഇപ്രകാരം ഒരു യുഗാന്ത്യോന്മുഖമായ ഉപമയാണ് അവതരിപ്പിക്കുന്നത്. ഇതിപ്പോൾ രണ്ടാം പ്രാവശ്യമാണ് ഇന്നലെ പറഞ്ഞതിന്റെ പിന്നാലെ അപ്പോക്കാലിപ്റ്റിക് പാരബിൾ. 5 വിവേകമതികളും 5 വിഡ്ഢികളുമായ കന്യകളുടെ കഥ. വിഡ്ഢിത്തം എന്നത് സ്വയം ബുദ്ധിമാനെന്ന് ചമയുന്നവന്റെ വലിയ വീഴ്ചയാണ് എന്നൊരു വിരോധാഭാസമായ സുവിശേഷം കുറിക്കുന്നുണ്ട് മത്തായി 5. ബലിയേക്കാൾ വലുതാണ് ബലിവസ്തു എന്ന് വിചാരിക്കുന്നവന്റെ വിഡ്ഢിത്തമാണത് മത്തായി 23. ദൈവത്തിന്റെ വചനം കേട്ടിട്ടും അത് പാലിക്കാതെ പോയിക്കൊണ്ട് മണ്ണിൽ കൊട്ടാരം പണിയുന്നവന്റെ വിഡ്ഢിത്തമാണത് മത്തായി 7. എന്നാൽ വിവേകം എന്നത് സർപ്പത്തെ പോലെയുള്ള വിവേകം, അത് പ്രാവിൻ്റെ നിഷ്കളങ്കതയുമായി ഇഴച്ചേരുന്നൊരു വിവേക ബുദ്ധിയാണ്. സഭയുടെ അപ്പുസ്തരിക ദൗത്യത്തിൻ്റെ ഭാവവും അങ്ങനെയാണ്. മണവാളൻ വരുമ്പോൾ ഇതാ ഒരു ഉത്സവഘോഷം മുഴങ്ങുന്നുണ്ട് ഇവിടെ. ക്രൗഗി എന്നൊരു വാക്കാണത്, ക്ലാമർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് ഒരേ സമയം ഉത്സവത്തിൻ്റെ ആഘോഷത്തിൻ്റെ ശബ്ദമാകാം, അതുമല്ലെങ്കിൽ പരസ്പര തർക്കത്തിൻ്റെയും ബഹളത്തിൻ്റെയും ശബ്ദമാകാം. ദൈവാവിഷ്കാരത്തിൽ അസ്വസ്ഥരും കലിപൂണ്ടു നിൽക്കുന്നവരുമാണോ നമ്മൾ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ ആവിഷ്കാരം എപ്പോഴും ആനന്ദദായകമാണ്. അത് നമുക്കെന്തായി തീരുന്നു എന്നത് നമ്മുടെ ആന്തരിക നിലപാടുകളെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ്. നമുക്ക് ദൈവത്തെ ഉൾക്കൊള്ളാനാകുന്നില്ല, എത്ര നന്മയോടെയും മഹത്വത്തോടെയും ജീവസംതായകനായിട്ടും കടന്നു വന്നിട്ടും. കാത്തിരിപ്പ് നീളുന്നുവെന്ന് വിചാരിച്ച് ഇനിയൊരിക്കലും സംഭവിക്കേണ്ടത് സംഭവിക്കില്ല, അതായത് വീണ്ടും വരവ്, പെരൗസിയ ഉണ്ടാകില്ല എന്നൊരു വിവരം കെട്ട തീർപ്പിലേക്ക് നാം എടുത്തു ചാടരുത് എന്നാണ് ഈ ഉപമയുടെ സാക്ഷ്യം. സദാ തയ്യാറായിരിക്കണമെന്ന്, അത് വിവേകത്തിൻ്റെ ജാഗ്രതയാണ്, ഉണർന്നിരിക്കുക എന്ന് നാഥൻ പറയുമ്പോൾ. ഇന്ന് ശ്രീഹ ക്രിസ്തുവിൽ ഒരു നിവേദനം അർപ്പിക്കുകയാണ് ജനത്തോട്. 1 തെസ്സലോനിയർ 4, ക്രിസ്തുവിന്റെ പ്രതി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്. ക്രിസ്തുബോധം അത്രമേൽ ജനത്തെ ചൂഴ്ന്നു നിൽക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഓർമ്മപ്പെടുത്തലാണിത്. നേരത്തെ സങ്കീർത്തനം കണ്ടതുപോലെ തന്നെ നമ്മുടെ സകല ധാരണകളെയും നിലപാടുകളെയും അതിലംഘിക്കുന്ന വിധം ആഴപ്പെടുന്ന ക്രിസ്തു സാക്ഷാത്കാരം, അത് ജീവിത പാഠവും ഒരു വഴിയുമായി മാറുന്നു. ഓദോസ് 1 കൊരിന്ത്യർ 4:17. അതുകൊണ്ട് തന്നെ ദൈവത്തിന് അനുയോജ്യമാം വിധം നടക്കുക, പെരിപ്പാറ്റേയിൻ എന്നാണ് ശ്ലീഹ നമ്മുടെ ധാർമ്മിക ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. ആത്മീയത എന്നത് യഥാർത്ഥത്തിൽ ഒരു നല്ല നടപ്പാണ്, ദൈവനടപ്പ്. ശ്ലീഹന്മാർ ഭരമേൽപ്പിച്ചവ നന്നായി പാലിക്കാൻ ശ്ലീഹ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ പാരാലംബാനോ, ഭരമേൽപ്പിക്കുക എന്ന വാക്ക്. ത്രദീസിയോ എന്ന ലത്തീനിൽ പറയും. അതിൽ നിന്നുളവാകുന്നൊരു വാക്കാണ് ട്രഡീഷൻ. പാരമ്പര്യത്തെ സൂചിപ്പിക്കാൻ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നൊരു വാക്കാണത്. കൈമാറി വരുന്നതാണ് വിശ്വാസ സത്യങ്ങൾ.
പക്ഷേ അത് കല്ലായിപ്പോയ പാരമ്പര്യങ്ങളിൽ ഉറച്ചിരിക്കുന്നതല്ല ട്രഡീഷൻസ്. ഫരിസേരുടെ പാരമ്പര്യവാദങ്ങൾ പോലെ ആകരുത് അത്, കാരണം അത് കപടനാട്യമാണെന്ന് നാഥൻ പ്രഖ്യാപിക്കുകയാണല്ലോ ഈ ദിവസങ്ങളിലെല്ലാം. ക്രിസ്തു തന്നെയാണ് നമ്മെ ഭരമേൽപ്പിക്കപ്പെട്ട ഈ യഥാർത്ഥ പാരമ്പര്യം, നാം അത് കയ്യേറ്റ് വാങ്ങിയിരിക്കുകയുമാണ്. നമുക്കായി നൽകപ്പെട്ടവനാണ് ക്രിസ്തു, കൊളോസിയർ 2:6-7. എന്നാൽ നാം ഈ ദൈവകൃപ സ്വീകരിച്ചിരിക്കുന്നത് മൺപാത്രങ്ങളിലാണെന്ന് 2 കൊരിന്ത്യർ 4:7 ശ്രീഹ പറയുന്നുണ്ടല്ലോ. നമ്മുടെ ബലഹീനതകളിലാണ് ദൈവത്തിൻ്റെ ശക്തി ഉൾച്ചേർന്നിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ. പാത്രം, സ്കേവോസ്. ഇന്ന് ഇതേ വാക്കുപയോഗിച്ചുകൊണ്ട് ശ്രീഹ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ പാത്രങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവനെന്ന്. ചിലർ അത് വിവർത്തനം ചെയ്യുന്നത് സ്വന്തം ഭാര്യയെ നന്നായി ചേർത്ത് പിടിക്കുവനെന്ന മട്ടിലാണ്. എന്തായാലും ഈ ഒരു രൂപകം ഉപയോഗിച്ചുകൊണ്ട് ശ്ലീഹ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ടെന്ന്. കാരണം നമ്മുടെ വിശുദ്ധീകരണം എന്നത് ദൈവത്തിൻ്റെ ആത്യന്തികമായ ഹിതമാണ്. വിശുദ്ധീകരണം, അജിയാസ്മോസ് എന്നത് ഒറ്റ സംഭവമല്ല, അതൊരു പ്രക്രിയയാണ്, പ്രോസസ്. ശരീരത്തിൻ്റെ വേദികയിൽ, അതായത് നമ്മുടെ ഈ ഭൗമികമായ നിലപാടുകളിൽ, അത് ആന്തരികമായ പരിണാമങ്ങൾ സാധ്യമാക്കുന്നുണ്ട്. അതുകൊണ്ട് ശരീരവും ലോകവും തിരസ്കരിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല, വിശുദ്ധീകരിക്കപ്പെടേണ്ടവയാണ്. പിൻകുറിയായി ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കട്ടെ. ഇന്ന് വിശുദ്ധ ജൈൽസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു താപസ ശ്രേഷ്ഠൻ്റെ തിരുനാളാണ്. എജിഡിയോസ് എന്നൊരു മെത്രാനായിരിക്കാം ഇദ്ദേഹമെന്ന് കരുതപ്പെടുന്നു. കാരണം ഈ വിശുദ്ധനെ സംബന്ധിച്ച വിവരണങ്ങൾ മിക്കവാറും ഐതിഹ്യഭാവങ്ങൾ പേർന്നതാണ്, ലെജൻഡറി നേച്ചർ. സാധാരണയായി വിശുദ്ധരുടെ ചരിത്രങ്ങൾ, എജിയോഗ്രഫി, 2 തരത്തിലാണ് കാണപ്പെടാറ്. രക്തസാക്ഷികളാണെങ്കിൽ അവരുടെ പീഡാസഹന വിവരണങ്ങൾ, പാഷൻ. അതല്ല രക്തസാക്ഷികളല്ല എങ്കിൽ കൺഫസേഴ്സ്, അവരുടെ ജീവിത ചരിത്രങ്ങളും, ലൈവ്സ്. അതിൽ തന്നെ പലതും ആധികാരിക ചരിത്രങ്ങളാകാം, സീക്രട്ട് ബയോഗ്രഫി. ചിലതാകട്ടെ വിശുദ്ധ സങ്കല്പനങ്ങൾ മാത്രമാണ്, ഹജിയോഗ്രഫിക് റൊമാൻസസ്. വിശുദ്ധ ജൈൽസിൻ്റെ ജീവിതരേഖകൾ ഇങ്ങനെ 2 തരത്തിലാണ് പലതും കുറിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ജെറോം, മരുഭൂമിയിലെ വിശുദ്ധ അന്തോനീസ്, ടൂറിലെ വിശുദ്ധ മാർട്ടിൻ എന്നിവരുടെ ജീവിത ശകലങ്ങൾ ചേർത്ത് നെയ്തെടുത്തതുപോലെ. അങ്ങനെ പുണ്യപൂർണ്ണതകളുടെ ഒരു ആദർശ ചിത്രമാണ് ഇവിടെ നെയ്തെടുക്കപ്പെടുന്നത്, പുണ്യത്തിൻ്റെ സൗന്ദര്യ തികവ് പോലെ. അതുകൊണ്ടാണ് അതിനൊരു കാൽപ്പനിക സൗന്ദര്യം വരുന്നത്. സൗകര്യപൂർവകമായ ഒരു ജീവിതം ഉപേക്ഷിച്ചു വന്ന് നന്മകൾ ചെയ്ത് ജീവിച്ച് അത്ഭുതപ്രവർത്തകനായി മാറി, അങ്ങനെ ഒടുക്കം ജനസമ്മതി വന്നു ചേരുമ്പോൾ അതിനെ ഭയന്ന് അദ്ദേഹം മാറിപ്പോവുകയാണ്, മരുഭൂമിയുടെ സുരക്ഷിതത്വങ്ങൾ തേടി. ടു ദ ഇൻറ്റീരിയർസ് ഓഫ് ദി ഡെസേർട്ട്, ടു ദ ഇൻറ്റീരിയർസ് ഓഫ് സോളിറ്റ്യൂഡ്, ഏകാന്തതയിൽ ദൈവത്തെ തേടാനായി. അവിടെ അദ്ദേഹത്തിൻ്റെ പെരുമകൾ മനസ്സിലാക്കിയ രാജാവ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നു. ഒരു ആശ്രമാധിപനായി അദ്ദേഹം മാറുന്നു. സ്ഥിരം ചേരുവകളാണ് ഈ കഥയിലെന്ന് തോന്നും ഹജിയോഗ്രഫി. ഹജിയോഗ്രഫി എന്നാൽ വിശുദ്ധൻ ഹാഗിയോസിന്റെ കുറി, ഗ്രാഫി എന്നാണ് അർത്ഥം, വിശുദ്ധരുടെ ജീവിതക്കുറി. എന്നാൽ വിശുദ്ധരുടെ കുറികൾ ആദ്യവാക്കിൽ തന്നെയല്ല മിഴിവേറുന്നത്, അത് അവസാന വാക്കിലാണ്. ദൈവമാണ് ആ അവസാന വാക്ക് കുറിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം ദൈവിക ശക്തിയെ, ദൈവാവിഷ്കാരത്തെ ഒരു വാക്കായിട്ട്, വേർഡ് ഇവന്റ് വായിച്ചെടുക്കുന്നത്. അതിൻ്റെ മുൻപിൽ നിശ്ചലരായി, നിശബ്ദരായി, ധ്യാനപൂർവ്വം നിലകൊള്ളാൻ പ്രവാചകന്മാർ നമ്മെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. ആത്മാവിൻ്റെ ഉത്സവഘോഷങ്ങൾ അങ്ങനെ ശബ്ദമുഖരിതമാകുന്നത് കൊണ്ട് മാത്രമല്ല സാധ്യമാകുന്നത്, നിശബ്ദമായി ധ്യാനപൂർവ്വം ദൈവത്തെ കണ്ടെത്തുമ്പോഴാണ്. ഇതാണ് വിശുദ്ധ ജൈൽസ് അവലംബിച്ച നിശബ്ദതയുടെയും മരുഭൂമിയുടെയും അനുഭവങ്ങൾ. ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നു, അജിയാസ്മോസ്. അങ്ങനെ വിശുദ്ധ ജീവിതങ്ങളുടെ രേഖ, ഹജിയോഗ്രഫി, ദൈവവഴിയെയാണ് മിഴിവേറുന്നത്, സ്വന്തം പ്രയത്നങ്ങളാലല്ല. അങ്ങനെ ദൈവത്തെയും മനുഷ്യനെയും ചേർത്ത് വായിക്കുന്ന ഒരു സ്നേഹത്തിന്റെ സങ്കല്പന കഥയായി റൊമാൻസ് ഇത് കണക്കാക്കപ്പെടാം. എന്നാൽ ഇതിനോളം യാഥാർത്ഥ്യമുള്ള ഒരു ജീവിത പരിണാമവും മനുഷ്യന് സാധ്യമല്ല തന്നെ.